ഹലോ ഫ്രണ്ട്സ്, ഞാൻ റസിൻ. ഞാൻ വിഷ്ണു. എല്ലാവർക്കും രമേശൻ സുരേഷ് വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഓ, അടിച്ചു തല്ലുകയാണ് തിരമാല. ഇത് ചെല്ലാനത്ത് എത്തിയിരിക്കുകയാണ്. ടെട്രോപോഡ് ഫിത്തി കിട്ടിയതിന്റെ കാര്യങ്ങൾ, വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. അപ്പൊ ടെട്രോപോഡ് ഫിത്തിയുടെ അരികെ എത്തിയിരിക്കുകയാണ്. ഈ പാറക്കെട്ടിന്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും. ഈ ടെട്രാപോഡിന്റെ പുറത്ത് കയറാനുള്ള അനുവാദമില്ല, കാരണം ഇവിടെ തന്നെ തിരമാല നമ്മളെ കുളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ടെട്രാപോഡിന്റെ മണ്ടയ്ക്ക് കയറുന്നത് അപകടകരമാണെന്നും അത് നിരോധിച്ചുകൊണ്ടുള്ള വാർത്ത നമ്മൾ കേട്ടിരുന്നു. പക്ഷേ വാർത്ത മാത്രമല്ല, അവിടെ ഫ്ലക്സോഡ് കണ്ടിട്ടുണ്ട്. ഒരു ടെട്രാപോഡിന്റെ സൈസ് കണ്ടില്ലേ? ഇതാ കറക്റ്റ് ലോക്കിന് നിരത്തിയേക്കുന്നോണ്ടല്ലേ ഇരിക്കുന്നുണ്ട്. ആ കറക്റ്റ് ലോക്കിനിട്ടേക്ക് സാധനം ചലിക്കത്തില്ല ഇനി. അത് സുഹൃത്തുക്കളെ, നമ്മൾ ഇതിന്റെ മണ്ടക്കൂടെ നടക്കാനുള്ള ഒരു പാത്വേ ഉണ്ടാക്കിയതായി വാർത്തകളിൽ കണ്ടിരുന്നു, ടൂറിസ്റ്റിന്റെ ഭാഗമായിട്ട്. പക്ഷെ അത് ഇവിടെ ആണെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ചെല്ലാനത്ത് ഇനി കിലോമീറ്റർ ഏകദേശം ഒരു 6 കിലോമീറ്ററോളം ഉണ്ട്. ഞങ്ങൾ ഈ സ്ഥലത്തെത്തിയപ്പോൾ ഇവിടെ ഉണ്ട് ഈ പാറയുടെ കെട്ടും, തൊട്ടപ്പുറത്ത് ടെട്രാപോഡിന്റെ ഭിത്തിയും. ഇതിന്റെ ആ എന്താ പറയുക, നമുക്ക് വോക്ക് വേ ഉള്ളത് സ്ഥലത്ത് പോയി നോക്കിയാലോ? പോയി നോക്കണം, ഒന്നുകൂടെ തിരക്കാം. ഇത് തീർന്നിട്ടില്ല കേട്ടോ ചെല്ലാനം, ഇനിയുണ്ട് കേട്ടോ. ജീവനഷ്ടം വരുമെന്ന് ഭയക്കാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു പുതിയുഗത്തിന്റെ ഒരു തുടക്കമാണ് ഈ ചെല്ലാനം നിവാസികൾക്ക് ഈ കാലം. ഞാൻ വളരെ ശാസ്ത്രീയമായിട്ട് തള്ളാൻ നോക്കുമ്പോ സമ്മതിക്കുന്നില്ല. ഈ വാക്ക്വേ ഉണ്ടാക്കിയിരിക്കുന്ന എവിടാ? ഈ അതെ അതെ, എത്ര കിലോമീറ്റർ പോണം അവിടുന്ന്? 6 കിലോമീറ്റർ. ഓ ശരി, 8 കിലോമീറ്റർ പോയാലേ ഇവിടെ അടുത്താണോ? ഞങ്ങക്ക് ആലപ്പുഴക്കാ പോകണ്ടേ. നാടുകൾക്ക് മുമ്പുള്ള ആഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് കാണാൻ വരാൻ വേണ്ടി. ഇവിടെ എന്ന് വെച്ചാൽ ചെല്ലാനം. മുമ്പ് മഴക്കാലം വന്നാൽ വാർത്തകളിൽ നിറയുന്ന ഒരു വാക്കായിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ വലിയ കേട്ടുകഴിവില്ല, അല്ലെങ്കിലും നെഗറ്റീവ് വിറ്റ് ജീവിക്കാൻ എല്ലാവരും പഠിച്ചു. അതിന്റെ രുചി അങ്ങ് പിടിച്ചുപോയി. പിന്നെ ഇവിടുത്തെ വിശേഷം ചുരുക്കി പറഞ്ഞാൽ, കടൽക്ഷോഭത്തിന് മരുന്നായി ടെട്രാപോഡ് കടൽഭിത്തി, മുകളിൽ കൂടാണെങ്കിൽ സീ വാക്ക് വേ, ടൂറിസം പ്രതീക്ഷകളുടെ ചെല്ലാനം കടൽ തീരം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി വേഗത്തിൽ എനേബിൾ ചെയ്തു. ഇപ്പോഴാണെങ്കിൽ ഒരു ചെലവുമില്ല, നാളെയാണെങ്കിലും ചെലവൊന്നുമില്ല. എന്നാൽ ഇപ്പൊ അങ്ങ് ചെയ്തേരേ. കാറ്റും കോളും കാണുമ്പോഴേ ചെല്ലാനത്തുകാരുടെ ഉള്ളിൽ തീയായിരുന്നു. കരുതുള്ളിക്കയറുന്ന കടൽ ഏത് നിമിഷവും കിടപ്പാടം കൊണ്ടുപോകുമെന്ന ഭീതി. എന്നാൽ ഇപ്പോൾ മഴ കടുത്താലും ഇവർ സുരക്ഷിതരാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 6.10 മീറ്റർ ഉയരത്തിലാണ് കടൽഭിത്തി ഉള്ളത്. ഇതിന്റെ മുകളിലാണ് 3 മീറ്റർ വീതിയുള്ള നടപ്പാത. 2.5 മീറ്ററോളം ഉയരത്തിൽ കരിങ്കല്ല് പാകിയതിന് മുകളിലാണ് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ടെട്രോപോഡുകൾ നിരത്തിയിരിക്കുന്നത്. ഓരോ ടെട്രോപോഡിനും 2 മുതൽ 5 ടൺ വരെ ഭാരമുണ്ടാകും എന്നാണ് കണക്ക്. 1 ടൺ വെച്ചാൽ 1000 കിലോ. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ചെല്ലാനത്ത് നമ്മുടെ ആ പുലിമുട്ട് നിരത്തിയിരിക്കുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ചെല്ലാനത്ത് ഒരു പള്ളിയുടെ സൈഡിൽ കൂടെ അകത്തോട്ട് കയറി വന്നൊരു വഴിയാണ്. എന്തായാലും സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നല്ല മനോഹരമായ സ്ഥലമാണ്. ഇപ്പം സന്ധ്യാസമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ എത്ര മണി കാണും? 5 മണി കഴിഞ്ഞാൽ കാണും അല്ലയോ? 5 മണിയാകാറായെന്ന് തോന്നുന്നു. 5 മണിയെ കാണും. എന്തായാലും സൂര്യനസ്തമിക്കാറൊക്കെ ആയിട്ടുണ്ട്. നല്ല അടിപൊളി സീൻസാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഓൾറെഡി നേരത്തെ പാറ കൊണ്ടേ ചെറിയ തിരകളെ കൺട്രോൾ ചെയ്യാനുള്ള ഭിത്തി കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നീണ്ടു കിടക്കുന്ന പാലം പോലെ ഉണ്ട്. അതിൻ്റെ കൂടാണ് ഇപ്പം ഈ ടെട്രോപോഡിൻ്റെ സൈഡിൽ കൂടെ ഒരു വാക്ക് വേയും. രണ്ടുകൂടായപ്പോഴത്തേക്ക് നാട്ടുകാർക്കായാലും ഒക്കെ വന്നിരിക്കാനും കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനും ഒക്കെ അടിപൊളി സ്ഥലം. നമ്മുടെ അഴീക്കലിൻ്റെ ഒക്കെ പോലുള്ള ഒരു അതിനൊക്കെ വലിയ സെറ്റപ്പ് അല്ലയോ? അതെ, ഹെവി ഐറ്റമാണ്. എത്ര എത്ര കോടിയുടെ പ്രോജക്റ്റാണെന്നൊക്കെ ഇനിയും നമുക്ക് പിന്നീട് ഓഡിയോ ചേർക്കാം, അല്ലാതെ ഇപ്പൊ ഓർമ്മയൊന്നുമില്ല. ഈ പ്രോജക്റ്റിന്റെ ആദ്യ ഭാഗമായി 2023 ജൂൺ 6 144 കോടി രൂപ ചെലവിൽ 7.32 കിലോമീറ്റർ ആണ് പണി പൂർത്തിയായത്. 2 പിണറായി സർക്കാർ ചുമതലയേറ്റ ഉടനെയാണ് ചെല്ലാനം തീരസംരക്ഷണത്തിനുള്ള ശാസ്ത്രീയ പദ്ധതിക്ക് തുടക്കമിട്ടത്. ആ പൂർത്തിയായ സ്ഥലത്താണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന സർക്കാരിന് ഒരു ബിഗ് സല്യൂട്ട്. Thank you.
കേരളത്തിൽ എറണാകുളം ജില്ലയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ചെല്ലാനം. സ്ഥലനാമ സൂചികയിൽ ചെല്ലാ വനമാണ് ചെല്ലാനമായി മാറിയതെന്ന് പറഞ്ഞു കേൾക്കുന്നു. ആദ്യകാല സംഗീത നാടകകർത്താവ് V.S. ആൻഡ്രൂസിന്റെ ജന്മദേശം കൂടിയാണ് ഇവിടം. കൂടാതെ പ്രശസ്ത ഇൻവെന്ററായ ആന്റോ ജി കളത്തുങ്കലിന്റെ ജന്മദേശം കൂടിയാണിത്. ചവിട്ടു നാടകത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു ഈ ചെല്ലാനം. പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ കണ്ണമാലി പള്ളി ഈ ഗ്രാമത്തിലാണുള്ളത്. സംസ്ഥാനപാത 66 അഥവാ SH 66 ആലപ്പുഴ അർത്തുങ്കൽ കൊച്ചി റോഡ് ഈ ചെല്ലാനത്തിന്റെ നെടുകെ മുറിച്ചാണ് കടന്നു പോകുന്നത്. ചെല്ലാനം തെക്ക് സ്ഥിതി ചെയ്യുന്ന ചെല്ലാനം ഹാർബർ വളരെ പ്രസിദ്ധിയായ ഒരു ഹാർബർ തന്നെയാണ്. മുനമ്പം ഫിഷിംഗ് ഹാർബർ, തോപ്പുപടിയിലെ കൊച്ചിൻ ഫിഷറീസ് ഹാർബർ, അതുപോലെ തന്നെ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഹാർബറാണ് ഈ ചെല്ലാനം ഹാർബർ. കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ചെല്ലാനത്ത് നിന്ന് ബസ് സർവീസ് ഉണ്ട്. KSRTC ബസ്സുകളും സർവീസ് ഉണ്ട്. വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, പുതിയ ജീവിത സാധ്യതകളിലേക്ക് കൂടെ വെളിച്ചം വീശുന്ന സന്തോഷത്തിലാണ് ഈ ചെല്ലാനം. ചെല്ലാനത്തെ കടൽക്ഷോഭത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ടെട്രാപോഡ് ഭിത്തിയുടെ നിർമ്മാണം രണ്ടാം ഘട്ടം പുരോഗമിക്കുകയാണ് എന്നാണ് അറിയുന്നത്. ടെട്രാപോഡ് കടൽ ഭിത്തിക്കൊപ്പം കടലിന് അഭിമുഖമായി ഒരുക്കിയ ഒരു മെഗാ വാക്ക്വേ ആണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ഐറ്റം. വൈകുന്നേരങ്ങളിൽ നാട്ടുകാർക്ക് വന്നിരിക്കുകയും ഉല്ലസിക്കുകയും അതോടൊപ്പം സോഷ്യൽ മീഡിയയും വഴി അവരുടെ അനുഭവം പങ്കുവെക്കുകയൊക്കെ ചെയ്താൽ ഈ സ്ഥലം ഓട്ടോമാറ്റിക്കായി പ്രശസ്തി നേടും. നാട്ടുകാർക്ക് ഒരു വരുമാന മാർഗവും ആകുമെന്ന് ചുരുക്കം. ചെല്ലാനം ഹാർബർ മുതൽ പുത്തൻതോട് ബീച്ച് വരെയുള്ള 7.32 km ദൂരത്തിൽ ടെട്രാപോഡ് കടൽഭിത്തിയുടെ ആദ്യഘട്ടമാണ് പൂർത്തിയായത്. ഒപ്പം നടപ്പാതയുടെ നിർമ്മാണവും പൂർത്തിയായി. പ്രദേശവാസികൾക്ക് ഒഴിവു സമയം ചെലവഴിക്കാനും കായിക പ്രേമികളായ ചെറുപ്പക്കാർക്ക് വ്യായാമം ചെയ്യുന്നതിനും ഏക സൗകര്യപ്രദമായ ഇടമാക്കിയാണ് ഈ മെഗാ വാക്വേയുടെ നിർമ്മാണം. പുത്തൻതോട് മുതൽ വടക്കോട്ട് കണ്ണമാലി പ്രദേശം ഉൾപ്പെടുന്നതാണ് ടെട്രാപോഡിന്റെ രണ്ടാം ഘട്ടം. ആകെ 17 km ദൂരമാണ് ടെട്രാപോഡ് കടൽഭിത്തി ഉണ്ടാക്കുന്ന ഈ പ്രോജക്റ്റ്. അങ്ങനെ സൂര്യനും മറഞ്ഞു, സൂര്യൻ മേഘങ്ങൾക്കിടയിലേക്ക് മറഞ്ഞിരിക്കുകയാണ്. കറുത്ത മേഘങ്ങളാണ്. എനിക്ക് നാളത്തേക്കുള്ള മഴക്കോളാന്ന് തോന്നുന്നത്. എന്തേ നാളത്തേക്കാക്കുന്നു? എനിക്കൊരു സംശയം പോലും. ഇന്ന് രാത്രി തൊട്ട് പെയ്യു പോന്നു. അതെ, എന്തായാലും നല്ല അന്തരീക്ഷമുണ്ട്. മഴയ്ക്കുള്ള ഒരു മൂടി അന്തരീക്ഷമായിട്ടുണ്ട്. ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോ തന്നെ, 3:30 ആയപ്പോഴത്തേക്ക് തന്നെ വെയില് മാറി ചെറിയൊരു മൂടൽ തുടങ്ങി കഴിഞ്ഞു. എന്തായാലും ഇന്നൊരു മഴ മാറിയെന്ന ദിവസമാണ്. നാളെ തൊട്ട് മഴ തകർക്കുമെന്നാണ് കാലാവസ്ഥ പ്രവചനങ്ങൾ. അതുകൊണ്ട് പ്രത്യേകിച്ച് മഴയൊക്കെ നോക്കി കണ്ടും വേണം യാത്രയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാൻ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതെ, മഴയത്ത് എങ്ങും ഇറങ്ങിപ്പോയി പണി മേടിക്കാതെ അകത്തിരുന്ന് വീഡിയോ കാണുക ഞങ്ങളുടെ ചാനലിൽ. അതെ, കൊള്ളാം സംഭവം. ഇവിടെ വന്നിരിക്കാനും കുറേ കാഴ്ചകൾ കണ്ട് സമയങ്ങൾ ചെലവഴിക്കാനും പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിൽ വീട്ടുകാരോടൊപ്പം ഇരുന്നേ കുറെ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. നല്ല വൈബാണ്. ഒരു പ്രാവശ്യമെങ്കിലും വന്നിരിക്കണം കേട്ടോ, അത്രയ്ക്ക് നല്ല ഒരു സ്പോട്ടാണ്. ഒരു പ്രാവശ്യം വന്നാൽ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ അഴിക്കല് പോകത്തില്ലയോ, അതിനേക്കാൾ നന്നായിട്ട് ഇവിടെ വരും ആൾക്കാര്. നമുക്ക് എറണാകുളത്തോട് പോകുന്ന സമയത്ത് എപ്പോ വേണമെങ്കിലും കേറാം. അതെ അതെ, ചിരുന്ന് ഡിവിയേറ്റ് ചെയ്താൽ മാത്രം മതി. നല്ല നാച്ചുറൽ ആയിട്ടുള്ള കാറ്റും കൊണ്ട് കാഴ്ചകളും കണ്ട് അടിപൊളിയായിട്ട് ഇരിക്കാം. വളരെ സേഫാണ്. അത് മാത്രമല്ല, ഇവിടുത്തെ കാഴ്ചകൾ കുറച്ച് കാണിച്ചു തരാം, പിന്നെ നിങ്ങൾക്ക് വരുമ്പോൾ ഇതിനെക്കാട്ടിലും നല്ല കാഴ്ചകൾ കാണാൻ പറ്റും നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ. അതെ, വീഡിയോയിലൂടെ അല്ല, ഇത് 4K ക്വാളിറ്റി കാണുന്നെങ്കിലും നേരിട്ട് കാണുന്നതിന് അത്ര ആംബിയൻസ് ഒന്നും വേറെ കിട്ടത്തില്ല. അതെ, വളരെ സുരക്ഷിതമായി നടക്കാനും രാവിലെയും വൈകുന്നേരങ്ങളിലും ഒക്കെ വന്ന് എക്സസൈസ് ചെയ്യാനും പാറയിൽ തല്ലിത്തെറിക്കുന്ന തിരമാല കൂട്ടങ്ങളും മാനത്ത് വട്ടമിട്ട് പറക്കുന്ന പരുന്തിൻ കൂട്ടങ്ങളും തീരത്തടുത്തു വരുന്ന മത്സ്യബന്ധന വള്ളങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന കടൽ തീരത്തിന്റെ കാഴ്ചകൾ കണ്ടിരിക്കാനും പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയം കാണാൻ നല്ല രസമായിരിക്കും. കുടുംബമായിട്ടും കൂട്ടുകാരോടൊപ്പവും ഒക്കെ വന്ന് ഫ്രീയായി പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ, കുറേ സമയം സുന്ദരമായി ചെലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. എന്തായാലും ആകാശം വളരെ മേഘാവൃതമായി കഴിഞ്ഞു.
നല്ലതായിട്ട് അന്തരീക്ഷം മൂടിക്കഴിഞ്ഞു കറുത്തിരുണ്ട് വരുന്ന അന്തരീക്ഷമാണ്. മഴ ഇപ്പോൾ ഉടനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ആലപ്പുഴ ജില്ലയുടെ അങ്ങേയറ്റമായ മാവേലിക്കരയിൽ വരെ പോകാനുണ്ട്. അപ്പോൾ ഒട്ടും പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അപ്പോൾ അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.